എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നല്ല ഒരു സുപ്രഭാതം. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട്ടെ എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇന്ന് ഒരു പൂവ് വിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാടുകളിൽ അത്യ അപൂർവമായി മാത്രം കണ്ടുവരുന്ന കിളിപ്പൂവെന്ന് പറയുന്ന ഒരു വിസ്മയം. ഏതായാലും നമുക്ക് കിളിപ്പൂവ് ഒന്ന് കാണാം. പക്ഷികളുടെ രൂപസാദൃശ്യമുള്ള ഒരു അത്ഭുത പുഷ്പം. ഞാനിവിടെ ഒരുപാട് സസ്യങ്ങൾ നട്ടു വളർത്തുന്നുണ്ട്. അത്യ അപൂർവമായി മാത്രം നമ്മുടെ കാടുകളിൽ കണ്ടുവരുന്ന സസ്യങ്ങളാണ് ഇവയിൽ പലതും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പക്ഷികൾ വിരുന്നെത്താറുണ്ട്. ഒരുപാട് പക്ഷികൾ, കാരണം ഞാനിവിടെ താമസം വന്ന നാള് മുതൽ പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കിഷ്ടമുള്ള ലഘുഭക്ഷണം, ഇത് കണ്ടില്ലേ, പക്ഷികളുണ്ടാവും, അണ്ണാനുണ്ടാവും, ചില ദിവസങ്ങളിൽ കുരങ്ങ് വരും, ചില ദിവസങ്ങളിൽ മയില് വരും, മൈന വരും, അങ്ങനെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളുമൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട്. ഇവിടെയാണ് ഇന്ന് പക്ഷികളുടെ രൂപസാദൃശ്യമുള്ള കിളിപ്പൂവ് വിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാടുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലാണ് പലപ്പോഴും അത്യ അപൂർവ സസ്യങ്ങളെ കാണുന്നത്. ഒരുപാട് സസ്യവിസ്മയങ്ങൾ എപ്പോഴും കാണുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സസ്യങ്ങളുടെ വിസ്മയങ്ങൾ ജീവിതത്തിൽ കാണാൻ മഹാഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു യാത്രയിൽ കഴിഞ്ഞ വർഷം യാത്ര ചെയ്യുന്ന സമയത്താണ് കിളിപ്പൂവെന്ന് പറയുന്ന അത്ഭുത ഔഷധ സസ്യം എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായത്. ഞാൻ അന്ന് തന്നെ അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് ഇവിടെ കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ നട്ടു. പിന്നീട് ആ വിത്ത് മുളച്ചു, അത് വളരാൻ തുടങ്ങി. കിളിപ്പൂവ് മാത്രമല്ല, ഒരുപാട് സസ്യങ്ങളുണ്ട് ഇവിടെ. അത്യ അപൂർവമായിട്ടുള്ള സസ്യങ്ങളാണ് ഇവയിൽ പലതും. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലും ഭാവത്തിലുമുള്ള സസ്യങ്ങൾ, ഒരേ സസ്യത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ പൂക്കളും കായകളും ഉണ്ടാകുന്ന സസ്യങ്ങൾ, സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന സസ്യങ്ങൾ, സദാസമയവും പൂവിട്ടുകൊണ്ട് ചിരിതൂകി നിൽക്കുന്ന കൃഷ്ണാഞ്ജനം എന്ന് പറയുന്ന സസ്യം, ഇതൊരു വള്ളിച്ചെടിയാണ്. ഇതിനകത്ത് ഒരുപാട് പൂക്കളുണ്ടാവും. ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിന് നാടനായിട്ടൊരു പേരുണ്ട്, കുതിരക്കുളമ്പൻ എന്ന് പറയും. ഈ സസ്യത്തിൻ്റെ പ്രത്യേകത, ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രാവിലെ പുലർച്ചെ ഒരു 4-4.5 മണിക്ക് ഇത് വിരിയും. ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടി ഈ പൂക്കൾ വാടാൻ തുടങ്ങും. ഏകദേശം ഒരു 12 മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന ഒരു പൂവാണ് ഈ കൃഷ്ണാഞ്ജനം
ശ്രീകൃഷ്ണൻ്റെ നിറമാണ് എന്ന് പഴമക്കാർ പറയുന്നു. കുതിരക്കുളമ്പൻ എന്ന് ചിലയിടങ്ങളിൽ ഈ പൂക്കൾ അറിയപ്പെടുന്നു. നമ്മുടെ കാടുകളിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പൂവാണ് ഇത്. ഏതായാലും നമുക്ക് കിളിപ്പൂവെന്ന് പറയുന്ന ആ അത്ഭുത പുഷ്പം നമുക്കൊന്ന് കാണാം. പക്ഷികളുടെ രൂപസാദൃശ്യം ഇത് കണ്ടില്ലേ? കിളിപ്പൂവിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഇത്. കിളിപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട്. അത്യ അപൂർവമായി ഈ പൂവ് ശബ്ദമുണ്ടാക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം. നമ്മൾ എല്ലാ ദിവസവും ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വാലും ചുണ്ടും ചിറകുമൊക്കെയുള്ള ഒരു പൂവ് കിളിപ്പൂവ്. കിളിപ്പൂവിൻ്റെ വലിയ രൂപം നമുക്കൊന്ന് കാണാം. ഇത് കണ്ടില്ലേ? ഒരു പക്ഷി തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഒരു പൂവ്, വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇത്. നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഇത്. കിളിയുടെ രൂപസാദൃശ്യമുള്ള പൂവ്, അതുകൊണ്ടാണ് ഇതിനെ കിളിപ്പൂവ് എന്ന് പറയുന്നത്. വാലും ചിറകുമൊക്കെ ഉള്ള കൊക്കൊക്കെയുള്ള ഒരു പുഷ്പം, മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള അത്ഭുത സസ്യങ്ങൾ നമ്മുടെ കാടുകളിൽ ഇന്ന് അത്യ അപൂർവമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വനങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങൾക്ക് വൻ നാശമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ സസ്യങ്ങളുടെ നശീകരണത്തെ നമ്മൾ കാണാൻ. ആരൊക്കെയോ ചേർന്ന് നമ്മുടെ രാജ്യത്തെ നിരന്തരമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭരണകൂടം അറിയാതെ പോകുന്നു. സൂക്ഷിക്കണം. ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളില്ല, ആർക്കും ശാശ്വത സമാധാനം ലഭിക്കുകയില്ല. നമുക്കും വളരുന്ന തലമുറകൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും ശാശ്വത സമാധാനം ആവശ്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ തേനീച്ചയുണ്ട്. ഞാൻ ഈ തേനെടുക്കാറില്ല. തേനീച്ച തന്നെ തേൻ കുടിച്ച് രസിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു രീതി. ഞാൻ ഈ തേനീച്ചയെ ഇവിടെ ഇങ്ങനെ വളർത്താനുള്ള കാരണം, പരാഗണം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം നമ്മുടെ ഭൂമിയിലുണ്ട്. പരാഗണം നടന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനുണ്ടാവില്ല. പ്രകൃതിയുടെ വലിയ ഒരു വിസ്മയമാണ് പരാഗണം. ആ പരാഗണം എല്ലായിടത്തും ഉണ്ടാകണം. ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്. തേനീച്ചയുണ്ടെങ്കിൽ പരാഗണം നടക്കുകയും പൂക്കുകയും കായ്ക്കുകയും വിത്ത് വിതരണം നടത്തുകയും ചെയ്യും. ഏതായാലും
വളരെ മനോഹരമായ കിളിപ്പൂവെന്ന് പറയുന്ന ഒരു സസ്യവിസ്മയത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതുപോലുള്ള സസ്യങ്ങളെ നിങ്ങളും നിങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ നട്ടുവളർത്തുക. അങ്ങനെ പ്രകൃതിയിൽ പ്രകൃതി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കുക. വരുന്ന തലമുറക്ക് നിങ്ങൾ ഇത് സമ്മാനിക്കുക. രാവിലെ തന്നെ ഒരുപാട് പക്ഷികൾ വന്നു. ഇപ്പോഴിതാ അണ്ണാൻ എത്തിയിരിക്കുന്നു. അണ്ണാൻ ഭക്ഷണം കഴിക്കുകയാണ്. അണ്ണാനും പക്ഷികൾക്കൊക്കെ തന്നെ അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി. അത് ഞാനിവിടെ സദാസമയം ഒരു നേരമോ രണ്ടു നേരമോ അല്ല, അവർ വരുന്ന സമയത്തൊക്കെ തന്നെ അവർക്കിവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാവും. അവർ വന്ന് അത് കഴിച്ചിട്ട് പോകും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതുപോലെ മനോഹരമാക്കി വെക്കുക വീടും പരിസരങ്ങളൊക്കെ തന്നെ. ഞാനെപ്പോഴും എൻ്റെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഇത് ചാലിയാറിൻ്റെ തീരമാണ്, ഇവിടെ അടുത്താണ് ചാലിയാർ പുഴ. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇത്. രാവിലെ നല്ല മഞ്ഞുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. സമാധാനമായി ഇരുന്ന് എഴുതാനും കഥ പറയാനും ചിരിക്കാനും രസിക്കാനുമൊക്കെയുള്ള ഒരു ഇടമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെ കാണുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ, എപ്പോഴും നല്ല സന്തോഷമുള്ള ആളുകളായിട്ടിരിക്കൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.